Hi, hello, namaskaram. Welcome back to our channel. Appa ellarkum nammude channelilekku veendum swagatham. Appa indatha video nu parayunnathu innippa nammal thumbnail kandappa thana manasilayi kaanum korchu interesting aayittulla oru video aanu. അതായത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഐഫോൺ വാങ്ങിക്കുക എന്നുള്ളത് അല്ലേ. അപ്പം ഈ വിദേശത്തോട്ടൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് ഇവിടെ വന്നു കഴിയുമ്പം എല്ലാവരും ഒരു ഐഫോൺ വാങ്ങിക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് സെറ്റിൽ ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു ഐഫോൺ ആയിരിക്കും. കാര്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതും അത്ര നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഫോണും ആകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും അതൊരു ഡ്രീമാണ്. പക്ഷേ ഇവിടെ യു കെയിലും സെയിം സിനാരിയോ ആണുള്ളത്. നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നു കഴിയുമ്പം ഐഫോൺ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും അത് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സോ ഈ ഐഫോൺ കാണാതെ പോലെ അല്ലെങ്കിൽ തെഫ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. സോ പക്ഷെ ആർക്കും അറിയില്ല ഈ ഒരു ഐഫോൺ നമ്മുടെ ആ ഒരു ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിന് എന്താണ് നമ്മുടെ ഒരു ഫോൺ കളവ് പോയാൽ അല്ലെങ്കിൽ തെഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആർക്കും അറിയില്ല. വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ച് എന്ത് സാധനം വാങ്ങിച്ചാലും അത് എത്ര പ്രൈസ് ഉള്ളതായാലും അത് പോവുക എന്ന് പറയുന്നത് വളരെ സങ്കടം ഉള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫോണൊക്കെ വാങ്ങിച്ച് അത് കാണാതെ പോകുമെന്ന് പറയുമ്പോൾ വളരെ വളരെ സങ്കടമാണ്. അപ്പം റീസെൻ്റ്ലി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വൈഫിൻ്റെ ഫോൺ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നമ്മൾ താമസിക്കുന്ന വീട്ടിലെ കുട്ടിയുടെ ഫോൺ ഇതുപോലെ കാണാതെ പോയി. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ, നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരുപാട് പേരുടെ ഫോൺ ഇതുപോലെ നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അപ്പം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഇതിൽ വന്ന് നമുക്ക് പേഴ്സണലി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വന്നപ്പോഴാണ് നമ്മളും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചത്. അപ്പം ഈ കാര്യം പലർക്കും അറിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് ആ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോൺ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും, പ്രത്യേകിച്ച് ഈ ഐഫോൺ ഉള്ളവർക്ക്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സോ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും ഒരു ഐഫോൺ ഉണ്ട്. സത്യം പറയാൻ എനിക്ക് ആ ഫോൺ കൊണ്ടു നടക്കാൻ തന്നെ ഭയങ്കര പേടിയാണ്. വാങ്ങിച്ചിട്ട് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഫോൺ ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസ് തെഫ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് തന്നെ വേണം. കാര്യം നമ്മൾ നമ്മുടെ ഫോൺ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യുക. കാര്യം കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെയായിരിക്കും നമ്മുടെ പോക്കറ്റിൽ നിന്നോ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഫോൺ നഷ്ടപ്പെടുന്നത്. സോ ആദ്യത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കുട്ടിയുടെ ഫോൺ തന്നെ പോയത്. ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം രണ്ടുപേർ ബൈക്കിൽ വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ചിട്ട് പോകുമായിരുന്നു. പക്ഷേ എന്തോ നല്ല ലക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഫോൺ തിരിച്ചു കിട്ടി. നമ്മൾ പോലീസിൽ കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഫോൺ തിരിച്ചു കിട്ടി. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ഫോൺ പോയെന്ന് പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്ത് ജാക്കറ്റിനുള്ളിൽ ഫോൺ ഇട്ടതാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോ ബസ്സിൽ കയറിയ സമയത്തോ ആരോ ജാക്കറ്റിനുള്ളിൽ നിന്ന് ഫോൺ എടുത്തതാണ്. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അതുപോലെയാണ് ഇവിടുത്തെ മീൻസ് കള്ളന്മാർ വന്ന് ഫോൺ എടുത്തിട്ട് പോകുന്നത്. സോ നമ്മൾ എത്ര ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഐഫോണിന് എപ്പോഴും ഒരു പാസ്വേഡും ഒരു യൂസർ നെയിമും കാണും. ഐഫോണിൻ്റെ പാസ്വേഡും യൂസർ നെയിമും ഇത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ മറന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഐ ഡി ആൻഡ് പാസ്വേഡ് നിങ്ങൾ എവിടെയും നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്നോ അല്ലെങ്കിൽ സിസ്റ്റം ലാപ്ടോപ്പിൽ നിന്നോ എവിടെയെങ്കിലും നിങ്ങളിത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾ ഇറേസ് ചെയ്ത് കളയുക. ഫോണിലുള്ള നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾ ഇറേസ് ചെയ്ത് കളയുക. അതാണ് ആദ്യമേ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തത് നിങ്ങളുടെ സിം പ്രൊവൈഡറെ വിളിക്കുക. പ്രൊവൈഡറെ വിളിച്ചിട്ട് നമ്മുടെ സിം ബ്ലോക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ഇതെല്ലാം ബ്ലോക്ക് ചെയ്യുക. കാര്യം നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഫോണിലാണെങ്കിലും നമ്മുടെ എല്ലാവർക്കും ഒന്നും ഒന്നിൽ കൂടുതലും ബാങ്ക് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പിൻ നമ്പർ, അക്കൗണ്ട് നമ്പർ എല്ലാം നമ്മുടെ ഫോണിനകത്തുള്ളതാണ്, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. സോ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യമേ ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട് എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്യുക, സിം ബ്ലോക്ക് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ഫോണിനകത്തുള്ള ബാക്കി എല്ലാ ഇൻഫോർമേഷൻസും ഇൻക്രൈസ് ചെയ്ത് കളയുക. സോ ആദ്യമേ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോയില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് പാസ്വേഡ് മറന്നു പോകുക അല്ലെ. അപ്പോൾ ഇനി പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവറി മെയിൽ വഴിയിട്ട് നമുക്ക് അത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ആദ്യ രണ്ട് കാര്യങ്ങൾ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, അതായത്
നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമുക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, നമ്മൾ ഫോൺ എപ്പോഴാണ് ലാസ്റ്റ് യൂസ് ചെയ്തത്, നമ്മൾ ഫോൺ സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ അതോ പെട്ടെന്ന് ഇങ്ങനെ കള്ളനടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണോ നമ്മൾ ഫോൺ വെച്ചിരുന്നത് എന്ന് എല്ലാവരും ചോദിക്കും. സോ നമ്മളെപ്പോഴും പറയേണ്ട കാര്യം, നമ്മൾ ഫോൺ സെക്യൂർ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അപ്പം ഫോൺ സെക്യൂർ ആയിട്ടാണോ വെച്ചിരുന്നത്, നമ്മൾ ലാസ്റ്റ് എപ്പോഴാണ് ഫോൺ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ട്രാവലിംഗ് ആയിരുന്നോ, ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണോ ഫോൺ നഷ്ടപ്പെട്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കും. കൂടാതെ നമ്മുടെ ഫോണിൻ്റെ മോഡൽ ചോദിക്കും, ഫോണിൻ്റെ IMEI നമ്പർ ചോദിക്കും, ഫോണിൻ്റെ കളറ്, പാസ്വേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൽ IMEI നമ്പറൊക്കെ ഫോണിൻ്റെ കവറിനകത്ത്, നമ്മൾ ഫോൺ വരുന്ന ബോക്സിലാണ് കൂടുതലായി IMEI നമ്പർ ഉള്ളത്. സോ അതെപ്പോഴും നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്തിടുവാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് എന്തായാലും പോലീസുകാർ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പം ചോദിക്കും. അപ്പോൾ പറയുമ്പം നമ്മളെല്ലാം കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുക, എങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ഫോൺ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ കിട്ടാനും ഉള്ള ചാൻസ് നമുക്ക് കൂടുതലായിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. സോ ഇനിയും നമ്മൾ കോൺട്രാക്റ്റിൽ എടുത്തിരിക്കുന്ന ഒരു ഫോൺ ആണെങ്കിൽ നമ്മുടെ സർവീസ് പ്രൊവൈഡറെ വിളിച്ചിട്ട് നമ്മുടെ IMEI നമ്പർ കൊടുക്കുമ്പം അവർ ഈ ഒരു ഫോൺ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിടും. അതായത് പിന്നീട് ഈ ഫോൺ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പം എവിടെ വെച്ച് ഈ ഫോണിൽ ആര് സിം ഇട്ടാലും സിം ഇട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചാലും അപ്പം തന്നെ പോലീസിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു അലേർട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും, തെഫ്റ്റ് അലേർട്ട് ചെയ്യുന്നതുമായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഈ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റെഫറൻസ് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ ട്രാക്ക് ചെയ്യാനും എവിടെ വെച്ച് ആര് നമ്മളിത് ഫോൺ യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോൺ എന്താണ് സിം ഫോൺ ഓൺ ആക്കാൻ നോക്കുന്നുണ്ടോന്നുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പോലീസിൽ വിളിച്ചിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞ് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്രൈം റെഫറൻസ് നമ്പർ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് കിട്ടുന്നത് ഇമെയിൽ വഴിയായിരിക്കും, നമ്മുടെ ഇമെയിൽ വഴിയായിരിക്കും നമുക്ക് ഈ ഒരു റെഫറൻസ് നമ്പർ കിട്ടുന്നത്. ഈ ഒരു നമ്പർ വെച്ചിട്ട് നമ്മുടെ ഇൻഷുറൻസ് ഏജന്റിനെ വിളിക്കുക. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് പ്ലസ് നമ്മൾ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം അവർ നമുക്കൊരു മെയിൽ കൺഫോർമേഷൻ തരുന്നതായിരിക്കും. ആ ഒരു മെയിൽ കൺഫോർമേഷൻ കിട്ടിക്കഴിയുമ്പോഴേക്കും വിതിൻ 2-3 weeks നമുക്കൊരു ഫോൺ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ നമുക്ക് ഫോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കവറേജ് നമ്മൾ ഇൻഷുറൻസ്, അതായത് ഫുൾ കവറേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് പ്ലസ് തെഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു റീപ്ലേസ്മെന്റിൽ ഫോൺ നമുക്ക് ലഭിക്കുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ഒരു ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രോസസ് ആണ് ഇതെന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന് അവർക്ക് പെട്ടെന്ന് തന്നെ പുതിയ ഫോൺ റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ ഫോൺ നമ്മൾക്ക് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസും റൈസ് ചെയ്ത് കളയുക, സിം പ്രൊവൈഡറെ വിളിച്ച് സിം ബ്ലോക്ക് ചെയ്യുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അക്കൗണ്ട് നമ്പർ ആവട്ടെ, നമ്മുടെ CVV നമ്പർ ആവട്ടെ, നമ്മുടെ പിൻ നമ്പർ ആവട്ടെ, ഇതെല്ലാം നമ്മുടെ ഫോണിൽ റെക്കോർഡഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ളതാണ്. സോ എത്ര സീരിയസ് ഇഷ്യൂ ആയിരിക്കാം നമ്മളൊരു ഫോൺ നഷ്ടപ്പെട്ടതെന്ന് ഇട്ടാൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫോൺ റീപ്ലേസ് ചെയ്ത് കിട്ടും. എങ്കിലും നമ്മൾ ഇത്രയും പൈസ മുടക്കി വാങ്ങിച്ച ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ഫോണെന്ന് പറയുന്നത് എല്ലാവരും ഒരു സ്വപ്നമാണല്ലോ. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഫോണാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിലപ്പെട്ടതാണ് നമ്മുടെ ആ ഒരു ഫോൺ എന്ന് പറയുന്നത്. സോ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് UK വളരെയധികം കൂടിക്കൂടി വരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും iPhone എന്ന് പറയുന്നത് എപ്പോഴും കളവ് പോകുന്ന ഒരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ ബൈ.